ദേവി ഹാത്മ്യം വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രീ ദുർഗാ ദുർഗാസപ്തോഗി ജപിച്ചതിന് ശേഷം ദേവി മഹാത്മ്യത്തിലേക്ക് വരാം ഓം ദേവി ജ്ഞാനംസി महामाय प्रयच्छति दुर्गे स्मृदा हरसि भीतिमशेषजन्तोः स्वस्थै स्मृदा मतिमतीवशुभां ददासि दारिद्रदुःखभयहारिणी का तु धन्या सर्वोपकारकरिणाय सदार्द्रचित्ता सर्वमङ्गलमाङ्गल्ये शिवे सर्वार्धसादे शरण्ये त्र्यम्बगे गौरी रायणी नमोऽस्तु दे शरणागदीनार्तपरित्राणपरायणे सर्वस्यार्तिहरे देवि नारायणी नमोऽस्तु दे सर्वस्वरूपे सर्वेश्वे सर्वशक्तिसमन्निदे भयेभ्यास्त्राखिनो देवी दुर्गे देवि नमोऽस्तु ते दे। सर्वबाधाः प्रशमनं त्रैलोग्या सखिलेश्वरी एवमेव त्वया कार्यम् अस्मद्धैरिविनाशनं रोगानशेषानगंसि दुष्टा रुष्ठा तु कामान् सखिलानभीष्टान् त्वमाश्रिधानां न प्रयान्ति इसे श्री दुर्गा सप्तस्लोगी इस संपूर्ण देवी महात्म्य यह रामते सप्तमोध्याया സപ്തമ അധ്യായ അധ്യായഴാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടു നിർത്തിയത് ഇനി പതിനാറാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ തുടങ്ങുന്നത് ആ പതിനഞ്ചാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം കാരണം ആ കഴിഞ്ഞതിൻ്റെ തുടർച്ച കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം കൂടെ അവിടുന്ന് നോക്കാം ക്ഷണേന തദ്ദേ ൃതാവതം മതി ഭീഷണാം ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ആ സൈന്യം മുഴുവൻ പതിക്കപ്പെടുന്നതായി നശിക്കപ്പെടുന്നതായി കണ്ടിട്ട് അതിഭയങ്കരമായ ആ കാളി ഭഗവതിയുടെ നേർക്ക് ചണ്ടൻ എന്ന അസുരൻ ഓടി ഓടിച്ചെന്നു തന്റെ സൈന്യങ്ങളെല്ലാം നശിക്കുന്ന കണ്ടപ്പോൾ ചണ്ടാസുരൻ ആ ദേവിയുടെ നേർക്ക് ഓടിച്ചെന്നു എന്നർത്ഥം അവിടെയാണ് നമ്മൾ നിർത്തിയിരുന്നത് അല്ലേ ഇനി അടുത്ത ശ്ലോകം നോക്കാം പതിനാറാമത്തെ സഹസ്രമഹാഭീമൈ ഭീമാക്ഷീം താം മഹാസുര ചാധയാ മാസക്രൈച്ച സഹസ്രശ മഹാസുര ചണ്ഡ മഹാസുരൻ മഹാഭീമൈ അതിഘോരങ്ങളായ ശരവർഷൈ ശരവർഷങ്ങളെ കൊണ്ട് മുണ്ട സഹസ്രശ സഹസ്രസൈ അനേക പ്രാവശ്യം ഐക്യപ്പെട്ട ചക്രയിച്ച ചക്രായുധങ്ങളെ കൊണ്ടും ഭീമാക്ഷിം താതയാമാസ ഭയങ്കര നേത്രങ്ങളായ ആ കാളിയെ മൂടി യുദ്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ ആ ചണ്ടാമഹാസുരൻ ആ ദേവിയുടെ പേർക്ക് ചുമ്മാ ഓടുകയല്ല ചെയ്തത് പിന്നെയോ അത് അഘോരങ്ങളായ ശരങ്ങളെ വർഷിച്ചു വളരെ ശക്തിയേറിയ ശരങ്ങളെ ഘോരങ്ങളായ ശരങ്ങളെ വർഷിച്ചു എന്നിട്ടോ അനേക പ്രാവശ്യങ്ങൾ ചക്രായുധങ്ങൾ തലയൊക്കെ വെട്ടിപ്പൊളിക്ക രീതിയുള്ള ചക്രം പോലുള്ള ആയുധങ്ങളെയും അയച്ചു അപ്പൊ ദേവിയുടെ നേർക്ക് അതിശക്തമായ ഘോരങ്ങളായ ശരങ്ങളെയും ആയുധങ്ങളെയും പ്രയോഗിച്ചുകൊണ്ടാണ് ചന്ദ്രൻ ചന്ദ്രനോടിയത് ചന്ദ്രനടി ചെന്നല്ലാതെ ചുമ്മാ ഓടിച്ചെന്നല്ല ദേവരുടെ അടുത്തേക്ക് ദേവിയെ ഹനിക്കുന്നതിന് വേണ്ടി വീര്യമേറിയ ആയുധങ്ങളെ ദേവിയുടെ അയക്കുകയാണ് ചെയ്തത് എപ്പോഴും നമ്മിലും അസുര സ്വഭാവം അങ്ങനെയാ അല്ലേ ഇപ്പോ നമുക്കൊന്ന് ക്ഷേത്രത്തിലൊന്ന് പോയിക്കളയാം എന്ന് മനസ്സിൽ വിചാരിക്കാന്ന് വിചാരിക്കാം അങ്ങനെ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം എന്ന് തീരുമാനിക്കുമ്പോൾ മനസ്സൊക്കെ ശുദ്ധമായി മനഃശുദ്ധിയോടു കൂടി ശരീരശുദ്ധിയോടു കൂടിയൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോവാ അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഈ മുണ്ടനെ പോലുള്ള പല അസുരന്മാരും നമ്മളുടെ അടുത്തേക്ക് ഓടി വരും മഴ രൂപേണ ഓടിവരും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെങ്കിലും രൂപത്തിൽ ഓടി വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശബ്ദമായിട്ടോ ടി വിയിലുള്ള പരിപാടികളായിട്ടോ സീരിയലുകളായിട്ടോ ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഇല്ലെങ്കിൽ ആ സമയത്ത് സുഹൃത്തുക്കളായിട്ട് ഓടി വരും ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും ദേവദർശനത്തിന് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇതേപോലുള്ള ശത്രുക്കൾ ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളും ചില തടസ്സങ്ങൾ ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾ പെടുന്നതാണ് കാരണം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ക്ഷേത്ര ദർശനം മാറ്റിവെക്കുകയും ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ആയ അസുരന്മാർ നമ്മെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഏതൊക്കെ രീതിയിലും ഇതേപോലുള്ള അസുരങ്ങൾ വരും ഇവിടെ ദേവിയുടെ അടുത്തേക്ക് അസുരന്മാർ നേരിട്ട് ചെന്നിരിക്കുകയാണ് ഇവിടെ ഈ ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉള്ളതാണ് ഈ അസുരന്മാർ നമ്മൾ തന്നെ ഉള്ളതാണെന്ന് പറയണം ദൈവീക ഭാവത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ സമർപ്പിക്കുവാൻ നാം തയ്യാറായി വരുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായ അസുരന്മാർ നമ്മുടെ പല ഭാഗത്തു നിന്നും പലവിധ ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടും സൗഹൃദം എന്ന ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടും ബന്ധങ്ങൾ എന്ന ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടും േ ഇനി ദൃശ്യമാധ്യമങ്ങൾ എന്ന ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടും ഇങ്ങനെ പല രീതിയിലും നമ്മെ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളാൽ ഈ ചണ്ടമുണ്ടന്മാരെ പോലുള്ളവരാൽ ആക്രമിക്കപ്പെടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന ചണ്ടമുണ്ടന്മാരെ മാറ്റി നിർത്തിയാലേ പറ്റും ദേവീ ഭാവത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേരണമെങ്കിൽ ദേവിയിലേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ചണ്ടമുണ്ടാദികളെ മാറ്റി നിർത്തിയേ പറ്റൂ പലവിധായുധങ്ങളാൽ നമ്മളുടെ മനസ്സിനെ ആക്രമിക്കപ്പെടുന്നതിനായിട്ട് പല രൂപത്തില് പല ഭാവത്തില് ചണ്ട നമ്മിൽ തന്നെ വസിക്കുന്ന ചണ്ടമുണ്ടന്മാർ നമ്മെ യുദ്ധം നമ്മോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ദേവീ ഭാവത്തിലേക്കുള്ള നമ്മുടെ സമർപ്പണത്തിനെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ആ യുദ്ധത്തിൽ നിന്ന് അവരെ എല്ലാം പരാജയപ്പെടുത്തി ദേവീ സാന്നിധ്യത്തിലേക്ക് ചെല്ലാൻ കഴിയുന്ന അവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നവോ അപ്പോഴേ നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടായിരുന്നു വരില്ല അപ്പോൾ ആ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഇതേപോലുള്ള ദേവീ കഥകൾ കേൾക്കുക ദേവീ കഥകൾ പറയുക കഴിയുന്നത്ര ക്ഷേത്ര ദർശനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തി ദേവിയിലേക്ക് ചേരാൻ മനസ്സുകൊണ്ട് സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകുക അതാണ് പറ്റും സ്വയം ദേവി പൂജ ചെയ്യാൻ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വയം ദേവി പൂജ ചെയ്യുക കഴിയുന്നത്ര സമയം ദേവി നാമങ്ങളെ ഉറപ്പ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ഇത് ദേവിഭക്തനെ സംബന്ധിച്ചിടത്തോളമാണ് ഇനി ഏത് ദേവനെ ആരാധിച്ചാലും ഏതേത് ദേവനെ ആരാധിച്ചാലും എല്ലാം ഒരിടത്ത് തന്നെ ചെല്ലുമെന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഇഷ്ടദേവനേതാണോ അവരെ അതാത് രൂപത്തിൽ നമുക്ക് ആരാധിക്കാം ഏത് ദേവനെ ആരാധിക്കാനോ ദേവിയെ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ഈ ചണ്ടമുണ്ടാതി അസുരന്മാർ നമ്മളെ പലവിധ ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടും അതിൽ നിന്ന് മോചനം നേടുക മാത്രമാണ് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ ദൈവികമായ അനുഗ്രഹത്തെ നേടിയെടുക്കുവാനുള്ള മാർഗം ഇനി നമുക്ക് നോക്കാം അപ്പൊ അനേകം ചക്രായുധങ്ങളായ ദേവിയെ ഞങ്ങടെ മൂടി ഈ ദേവിയെ മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ദേവിയെ ഈ വിധ ആയുധങ്ങളാൽ നമ്മിൽ നിന്ന് മറച്ചു അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ നിന്ന് ആ ദേവിയെ മറച്ചു പലവിധ ആയുധങ്ങളാൽ മറച്ചു ആ ദേവിയെ മറക്കണമെങ്കിൽ ഈ അസുരന്മാരെ നിഗ്രഹി നിഗ്രഹിക്കാതെ അങ്ങനെ മറച്ചു നിൽക്കുന്ന ഈ അസുരന്മാരെ നിഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ദേവിയിലേക്ക് പ്രവേശനമുള്ളൂ അങ്ങനെ ചെല്ലാൻ കഴിയൂ നോക്ക അങ്ങനെ മറച്ചു നിൽക്കുകയാണ് ഇപ്പോ ഇനി നോക്കുക അടുത്ത ശ്ലോകം താനി ചക്രണേനാ താനി ചക്രാകുഖം ആർക്കിംബാൻ സുബൂനി ഖനോദരം നോക്ക അതിന്റെ അർത്ഥം താൻ അനേകാനി ചക്രാണി അസംഖ്യങ്ങളായ ആയുധങ്ങളായ ചക്രങ്ങളെ ചക്രായുധങ്ങൾ അനേകം ആയുധങ്ങൾ അസംഖ്യങ്ങളായ ചക്രായുധങ്ങള് തൻ മുഖം വിശ്വമാനാനി ദേവിയുടെ മുഖത്തെ പ്രവേശിച്ചിട്ട് ഖനോദരം മേഘാന്തർ ഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന സുബഹൂനി അസംഖ്യങ്ങളായ അർക്കബിംഭാനി യഥാ ബബു സൂര്യമണ്ഡലങ്ങൾ പോലെ ശോഭിച്ചു എറിഞ്ഞ ഈ ആയുധങ്ങളും ശരങ്ങളെല്ലാം ദേവിയുടെ മുഖത്തെ പ്രാപിച്ചിട്ട് വെച്ചാൽ ദേവിയുടെ വായിലേക്ക് ചെന്നിട്ട് മുഖത്തെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ദേവിയുടെ വിവിധങ്ങളായ മുഖത്തെ ആ മുഖങ്ങളിൽ പ്രാപിച്ചിട്ട് മേഘാന്തർ ഭാഗത്ത് പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ പോലെ പ്രവേശിച്ചു ശോഭിച്ചു ഈ വരുന്ന തടസ്സങ്ങളെല്ലാം നമ്മെ ദേവീ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശത്രുതയായി വരുന്ന ഇതെല്ലാം ഈ ചണ്ടമുണ്ടാതി ചിന്താഗതികളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും മേഘാന്തർ ഭാഗത്ത് സൂര്യബിംബം പോലെ ദേവി നമ്മളുടെ മനസ്സിൽ നിന്നുകൊണ്ട് പ്രസാദിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മേഘാന്തർ ഭാഗത്ത് സൂര്യൻ പോലെ ദേവി പ്രകാശിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശിക്കുന്ന ആ ദേവിയെ പൂർണ്ണരൂപത്തിൽ കാണാൻ ചെല്ലുമ്പോഴാണ് ഈ വക ചണ്ടമുണ്ടാസുരങ്ങളുടെ ആയുധങ്ങൾ നമ്മെ തടയുന്നത് അങ്ങനെ എത്ര തടയുമ്പോഴും ഈ ആയുധങ്ങളെയെല്ലാം ദേവി സ്വീകരിച്ച് ദേവി സൂര്യമണ്ഡലം പോലെ വിളങ്ങും നമ്മുടെ മനസ്സിൽ സൂര്യമണ്ഡലം പോലെ വിളങ്ങും നമ്മളുടെ ഈ അസുരഭാവങ്ങളെയെല്ലാം ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മളിൽ ഈ ദേവി സൂര്യൻ പോലെ വിളങ്ങും സൂര്യമണ്ഡലം പോലെ വിളങ്ങും അങ്ങനെ വിളങ്ങാനുള്ള യോഗ്യത എത്താതിരിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ മേഘങ്ങൾക്കിടയിലെ സൂര്യബിംബം പോലെ വിളങ്ങും അപ്പോഴും ദേവി ഉണ്ട് നടത്തും നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് സാധിച്ചു കിട്ടുന്നത് ഈ ദേവി ഇങ്ങനെ ഉള്ളത് കൊണ്ടാ നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ ചെന്നിട്ട് ദേവിയെ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ തരുന്നത് നമുക്ക് യോഗ്യതയുണ്ടായിട്ടൊന്നുമല്ല ഈ മേഘത്തിൽ ഇലകിൽ വിളങ്ങുന്ന സൂര്യബിംബം പോലിരിക്കുന്ന ആ ചെറിയ അനുഗ്രഹാംശമുണ്ടല്ലോ അത് ദേവി നമുക്ക് നൽകുന്നതാ അപ്പൊ പൂർണമായും ദേവി ബിംബത്തെ കാണത്തൊക്കെ പ്രകാശം വന്നെങ്കിലോ ഈ അസുരന്മാരെയൊക്കെ നമ്മൾ നിഗ്രഹിക്കപ്പെട്ടാലോ നമ്മുടെ പഞ്ചേന്ദ്രിയ അസുരന്മാരെ നമുക്ക് നിഗ്രഹിക്കാൻ കഴിഞ്ഞാലോ പൂർണ്ണബിംബം പോലെയുള്ള അനുഗ്രഹം നമുക്ക് കിട്ടും അല്ലേ ആ ദേവി സാന്നിധ്യം തന്നെ നമുക്ക് കിട്ടും നോക്കാം അപ്പൊ അനേകം ചക്രായുധങ്ങളെല്ലാം ദേവിയുടെ മുഖത്ത് പ്രവേശിച്ചിട്ട് മേഘാന്തർ ഭാഗത്ത് പ്രവേശിച്ചിരിക്കുന്ന അസുഖ അസംഖ്യം സൂര്യമണ്ഡലം പോലെ അവിടെ ദേവിയിലേക്ക് ശോഭിച്ചു കാണായും ദേവിയെ ശോഭിച്ചു കണ്ടു എന്നർത്ഥം ഭീമം ഭൈരവാനാദീന് കാളീകരാള ദുർദശനോ ജ്വല നോക്കുക അതിന്റെ അർത്ഥം എന്താന്ന് ഭരവ നാദീനി ഭയങ്കരമാം വണ്ണം ശബ്ദിക്കുന്നവളായിട്ട് കരാള ദശനജ്വല ഭയങ്കരമായിരിക്കുന്ന മുഖത്തിന്റെ അന്തർഭാഗത്തെങ്കിൽ ദർശിക്കാൻ പാടില്ലാത്ത ദന്തങ്ങളെ കൊണ്ട് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന കാളി അതിരുഷ ദേവി ഏറ്റവും കോപത്തോടു കൂടി ഭീമം ജഗാസ ഭയങ്കരമാകം വണ്ണം ചിരിച്ചു ദേവി ഭയങ്കരമായ വണ്ണം ചിരിച്ചപ്പോൾ ദേവിയുടെ ആ ദന്തങ്ങളെ കണ്ടാൽ ഭയപ്പെടും കാണാൻ പോലും ശക്തിയില്ലാത്ത അത്ര എന്ന് പറഞ്ഞാൽ എന്താ കാണാൻ കഴിയില്ല എന്നല്ല കാണുമ്പോൾ തന്നെ കണ്ണടയ്ക്കാൻ തോന്നുന്ന അത്ര ക്രൂരമായ ആ ദേവിയുടെ ചിരിയിലുണ്ടായിരുന്നു അസുരന്മാരുടെ നേരക്കം നോക്കിയിട്ട് അല്ലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒക്കെ നോക്കി ശക്തി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ ആകർഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്കൊക്കെ പോകും ആ വഴിക്കൊക്കെ നമ്മൾ പോകുമായിരുന്നു പല രൂപത്തിൽ പല ഭാവങ്ങളിൽ ദേവി നായി പഞ്ചേന്ദ്രിയങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ടാണ് ക്രൂരമായി നോക്കുന്നത് കൊണ്ടാണ് ക്രൂരമായി ചിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ ആഗ്രഹത്തിന് പോകാതെ ചില ലിമിറ്റ് ഒക്കെ വന്നിട്ട് ചില ലിമിറ്റേഷനൊക്കെ ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ അത് ഇവിടെ അങ്ങനെ ദേവി ഭയങ്കരമാവണ്ണം ചിരിച്ചു അനന്തരം ഭയങ്കരമാവണ്ണം അട്ടകാസം ചെയ്യുന്നവളായി ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന മുഖാന്തർ ദർശിക്കാൻ പാടില്ലാത്തതായ ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന ആ കാളി ദേവി കോപത്തോടു കൂടി ഭയങ്കരവണ്ണം ചിരിച്ചു ആ ചണ്ഠനെ നോക്കിയിട്ട് ക്രൂരമായിട്ട് ദേവി 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 ഒന്ന് അങ്ങോട്ട് ചിരിച്ചു ഉദ്ധായ ച മഹാസിംസ ചണ്ഡമധാവത ശിരസ്തേനാസീന മഹാസ് മഹാസിം ഉദ്ധായ വലിയ വാളിനെ വലുതായ വാളിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചണ്ടം അവധാപതാ ചണ്ടന്റെ നേർക്ക് ഓടുകയും ചെയ്തു തലമുടികളിൽ പിടിച്ചിട്ട് തേനാസീന ആ വാളുകൊണ്ട് അച്ചിന്നൽച്ച ആ ശിരസിനെ മുറിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ആ ചണ്ടാസുരന്റെ നേർക്ക് ദേവി വലുതായ വാളിനെയും എടുത്തുകൊണ്ട് കോപത്തോടു കൂടി ഓടിച്ചെന്ന് ആ മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തീർന്നു ആ തലമുടിയിൽ പിടിച്ചിട്ട് ആ വാളുകൊണ്ട് ശിരസിനെ മുറിച്ചു അങ്ങനെ ചണ്ടന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ അപ്പോ ഇങ്ങനെ നമ്മളുടെ മനസ്സിലെ ചണ്ടാസുരനെ നമ്മൾ നിഗ്രഹിക്കുമ്പോൾ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി എങ്കിലും ഇങ്ങനെ അസുരന്മാർ ഒന്നിനു പറയുക ഒന്നാ നമ്മൾ ഇങ്ങനെ ഓരോ അസുരന്മാരെയും നിഗ്രഹിക്കും നമ്മുടെ മനസ്സില് ദേവീ ഭാവത്തിലേക്ക് ചെല്ലാൻ വരുമ്പോൾ നമ്മളിൽ ഉയർന്നു വരുന്ന ചിന്തകളാകുന്ന അസുര നമ്മൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ ഭാഗത്ത് വെച്ച് നിഗ്രഹിക്കും അങ്ങനെ നിഗ്രഹിക്കുമ്പോൾ ചന്ദ്രൻ നിഗ്രഹിക്കുമ്പോൾ വേറെ ഒരാൾ കയറി വരും ഇങ്ങനെ വരുന്ന എല്ലാ ചിന്തകളെയും അശ്രാധികളായ ചിന്തകളെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദേവീലടത്തേത്തേക്ക് എത്താൻ ചെല്ലു ദേവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമായ പണിയൊന്നുമല്ല ഓടിക്കയറി ചെല്ലാനൊന്നും പറ്റില്ല ഓരോരോ പരീക്ഷണങ്ങൾ പാസ്സായി 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 തന്നെ ജയിക്കണം ഒന്നാം ക്ലാസ് ജയിച്ചാലേ രണ്ടാം ക്ലാസ്സിൽ വരാൻ പറ്റൂ രണ്ടാം ക്ലാസ്സിൽ ചോദിച്ചാലേ മൂന്നാം ക്ലാസ്സിൽ വരാൻ എന്ന് പറഞ്ഞ പോലെ അതുപോലെ എസ് എസ് എൽ സി കഴിഞ്ഞാലേ നമുക്ക് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വരാൻ പറ്റൂ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റൂ ഡിഗ്രി കഴിഞ്ഞാലേ പി ജിക്ക് പോകാൻ പറ്റൂ അത് കഴിഞ്ഞാലേ എഫ് ഫിലിം പി എച്ച് ഡി ഒക്കെ പോകാൻ പറ്റൂ അതിനൊക്കെ ഓരോ ലെവലുള്ളത് പോലെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ ഓരോരോ അസുരന്മാരെ നമ്മൾ നിഗ്രഹിച്ച് 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 പടിപടിയായി അങ്ങനെ ചെല്ലണം അല്ലാണ്ട് ഓടി ചെന്ന് ദേവിയുടെ അടുത്തേക്ക് വരാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ജന്മാന്തര പുണ്യം എന്ന് നമ്മൾ ഇതിനെ പറയുന്നത് ഈ ജന്മാന്തര പുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഒരു ജന്മത്തിലൂടെ ഒന്നും നമുക്ക് ദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞെന്ന് വരില്ല ജന്മാന്തരമായ പുണ്യത്തിലൂടെ മാത്രമേ നമുക്ക് ദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയൂ ചെറിയ ചെറിയ പുണ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ജന്മാന്തരകൃതമായി നമ്മൾ ചെറിയ ചെറിയ പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ ജന്മത്തിലും ചെറിയ ചെറിയ പുണ്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്കിങ്ങനെ ഇത് പറയാനും ഇത് കേൾക്കാനും ഒക്കെയുള്ള അവസരം ദേവിയായിട്ട് നൽകുക നമ്മളായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് പലതും നടക്കില്ല ദേവിയായിട്ട് നമുക്ക് നൽകുന്നതാണ് ദേവിയായിട്ട് നൽകുന്ന ഈ അവസരങ്ങളെ നമ്മൾ ഭംഗിയായി പ്രയോജനപ്പെടുത്തി ദേവിയിലേക്ക് ചേരാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം അപ്പോൾ അതിന് പല രീതിയുണ്ട് ദേവി ഭഗവതം വായിക്കുക അതേപോലെ ദേവി കഥകളെല്ലാം കേൾക്കുക അതേപോലെ പൂജകൾ അറിയാവുന്നവരെ സംബന്ധിച്ച പൂജകൾ ചെയ്യുക ഇതൊന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ എന്ന് മാത്രമാണെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ അമ്മേ നാരായണ അമ്മേ നാരായണ എന്ന് മാത്രം ജപിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ദേവിയെ തന്നെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക മതി വലിയ മന്ത്രങ്ങളിലൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല വലിയ മന്ത്രം ചെയ്തും വലിയ പൂജകൾ പഠിച്ചും വലിയ വലിയ പൂജാദികൾ ചെയ്യുന്നതിനേക്കാളൊക്കെ അതേപോലെ അതേ സ്ഥാനത്ത് തന്നെ ഒന്നും അറിയില്ലാത്തത് യഥാർത്ഥ ഭക്തനും എത്തിച്ചേരും അതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത കർമ്മയോഗത്തേക്കാൾ കൂടുതൽ ഭക്തിയോഗത്തിന് പ്രാധാന്യം വരാനുള്ള കാരണം അതാണ് കർമ്മയോഗം കൊണ്ട് എത്രയൊക്കെ ചെയ്യുന്നതിനേക്കാൾ അതേ സ്ഥലത്ത് തന്നെ ഭക്തിയോഗം കൊണ്ടും എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഭക്തിയുടെ പ്രാധാന്യം ഒന്നും അറിയില്ലെങ്കിലും ദേവിയെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അമ്മേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ എന്നിങ്ങനെ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടിരുന്നാലും ഈ ക്രിയായോഗത്തിലൂടെ കർമ്മയോഗത്തിലൂടെയൊക്കെ എത്തിച്ചേരുന്ന അതേ സ്ഥലത്ത് തന്നെ ഈ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ ദേവിയിൽ സമർപ്പിക്കുന്ന ഭക്തനും ചെല്ലാൻ കഴിയും എന്നുള്ളതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും പരമമായിട്ടുള്ളത് ഭക്തിയോഗമാണ് അത് കഴിഞ്ഞേ മറ്റ് യോഗങ്ങൾക്കുള്ള സ്ഥാനമുള്ളൂ എന്ന് പറയുന്നതിനുള്ള കാരണം അപ്പം നമുക്ക് നോക്കുക അങ്ങനെ ആ അങ്ങനെ നമ്മൾ ദേവിയെ ലേക്ക് ഉറച്ചാൽ നമ്മളുള്ള അസുരഭാവത്തെ നിഗ്രഹിക്കപ്പെടും ഈ മുടിയിൽ പിടിച്ച് ചണ്ടൻ്റെ ശിരസ് അറുത്തതുപോലെ നമ്മളുള്ള അസുരഭാവങ്ങളുടെ ശിരസ്സുകളെ അറുത്ത് കളയാൻ ദേവി നമ്മെ സഹായിക്കും അതിന് ഭക്തി തന്നെ അല്ലാണ്ട് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാന്നു

കാളിദേവി അവനെയും കോപത്തോടു കൂടി വാൾ കൊണ്ടടിച്ച് പതിപ്പിച്ചു ചണ്ടനെ ഇങ്ങനെ വീഴ്ത്തപ്പെടുന്നത് കണ്ടപ്പോ മുണ്ടൻ ദേവിയുടെ അടുത്തേക്ക് ചെന്നു ഓടിച്ചെന്നു ചണ്ട മുണ്ടന്മാർ ചണ്ടനെ നിഗ്രഹിക്കണ കണ്ട മുണ്ടൻ ഓടിച്ചെന്നു അങ്ങനെ ഓടിച്ചെന്ന് കണ്ടപ്പോൾ ദേവി അവനെ വാൾ കൊണ്ട് താടിച്ചിട്ട് അടിച്ചിട്ട് വാൾ വാൾകൊണ്ടടിച്ച് ഭൂമിയിൽ വീഴ്ത്തി ഒറ്റ അടി വാളിന് കൊടുത്തു അതേ കിടക്കും അല്ലേ ഒരാൾ നമ്മെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന് മുമ്പേ അടിക്കുന്നത് പോലെ ഓടി ദേവിയുടെ അടുത്തേക്ക് ഉപദ്രവിക്കാൻ വരുന്ന ദേവി ആ വരവ് കണ്ടപ്പോൾ കയ്യിലിരുന്ന വലുതായ വാൾ കൊണ്ട് ഒറ്റയടി ഇതാ കിടക്കണം ഉണ്ടാക്കി അല്ലേ ഇരുപത്തിയൊന്നാമത്തെ നോക്കി ഹേഷം തദ സൈന്യം ദൃഷ്ടം നിബാധിതം മുണ്ടം ച സുമീരം തദാനന്തരം ഹദശേഷം സൈന്യം കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ചണ്ഡം ചണ്ടനെയും സുമാവീരം മുണ്ടച്ച മഹാപ്രഭാവത്തോടു കൂടിയ മുണ്ടനെയും നിബാധിതം ദൃഷ്ട വീഴ്ത്തപ്പെട്ടവരായി കണ്ടിട്ട് ഭയാദുരം ഭയം കൊണ്ട് ദിക്കുകളെ ദിശേജെ ഈ അസുരന്മാരൊക്കെ എങ്ങനെയാണ് സുമഹാവീര്യം ഈ ചണ്ടന്മാരും മുണ്ടന്മാരും ഒന്നും മോശമല്ല സുമഹാവീര്യം അവർ നല്ല മഹാവീര്യത്തോട് കൂടിയവരാണ് നമ്മുടെ ദേവീയമായ അനുഭവത്തെ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് നമ്മൾ യത്നം ആരംഭിക്കുന്നത് മുതൽ നമ്മളിൽ മഹാവീര്യത്തോടു കൂടിയുള്ള അസുര സൈന്യങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ മഹാവീര്യത്തോടു കൂടി നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന ഈ അസുര സൈന്യങ്ങൾ നമ്മിൽ പ്രവേശിക്കാൻ തുടങ്ങും ആ ഇന്ദ്രിയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതിനെ ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്യാൻ കഴിയാതെ മനസ്സ് സ്വീകരിക്കുകയും ആ മനസ്സിൽ ആസുരീക ചിന്തകൾ ഉണർന്നു വന്ന് ദൈവിക ചിന്തകളിൽ നിന്ന് നമ്മെ പിൻവലിക്കുവാനും തുടങ്ങും ഈ അസുര ചിന്തകളാണ് ചണ്ടൻ എന്നും ഒക്കെ പറയുന്നത് ആ ചിന്തകൾ സുമഹാവീര്യം അത് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അത് സുമഹാവീര്യമാണ് അത് ചെറുതൊന്നുമല്ല വളരെ ശക്തി കൊള്ളതാണ് ആ വീര്യം അങ്ങനെയുള്ള ആ മഹാവീരന്മാരെ വീഴ്ത്തുന്നതായി കണ്ടിട്ട് ഭയം കൊണ്ട് പരവശമായി സേനകൾ ദിക്കുകളെ വചിക്കും നമ്മിൽ വരുന്ന ഈ ഇന്ദ്രിയങ്ങളാകുന്ന ശക്തികളെ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ മനസ്സാകുന്ന അത് നമ്മളിലേക്ക് വരും പിന്നെ മറ്റ് അസുരന്മാരെയൊക്കെ ഒഴിവാക്കും ചെറിയ ചെറിയ വരുന്ന അസുരന്മാരൊക്കെ ഒഴിവാകും അപ്പോൾ മനസ്സ് ശാന്തമാകും അങ്ങനെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ ഈശ്വരനെ തന്നെ ലയിക്കാൻ തുടങ്ങും അങ്ങനെ ദേവിയെ നമുക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ ദേവി നമ്മളിലേക്ക് വരുന്നത് ഈ ആശുനീക ശക്തിയിൽ നിന്ന് നമ്മൾ മോചനം നേടുമ്പോഴാണ് ഇതെല്ലാം നമ്മിൽ തന്നെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ദേവി മഹാത്മ്യത്തെ കാണാൻ ഇതിൽ നിന്ന് നമ്മൾ നിന്ന് വേറിട്ടതാണ് മറ്റൊന്നെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഈ ദേവി മഹാത്മ്യമൊക്കെ നമ്മുടേതായി മാറാത്തത് നമ്മിൽ തന്നെ ഉള്ളതാണ് ഉള്ളതാണിതെന്ന് അറിയുമ്പോഴാണ് ഈ ദേവി മഹാത്മ്യമൊക്കെ നമ്മൾ നമ്മുടേതായ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളുടെ ദുരിദിവസത്തെ ചെറിയ ചെറിയ അനുഭവങ്ങളെ വൈകിട്ട് ദേവി മഹാത്മ്യം ഇരിക്കുമ്പോൾ ഒന്നിരിക്കുമ്പോൾ ഒന്ന് പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അറിയാം നമ്മൾ പല അസുരങ്ങളായിട്ട് വന്നിട്ടില്ലേന്ന് ക്ഷേത്രത്തിൽ തടയാൻ പോകാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഭാഗവതം വായിക്കാൻ തുടങ്ങുമ്പോൾ ഓക്കെ നമ്മളിൽ പല പല തടസ്സങ്ങളായിട്ട് നമ്മൾ വരുന്നത് അശുരീകമായ ചിന്തകളും ആസുരീകമായ പ്രവൃത്തികളുമാണ് ഇത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ വരിക ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പം അത് ചെയ്യാതെ നിങ്ങൾ അതൊന്ന് ചെയ്യും അപ്പം എന്തുപറ്റും അത് മാറ്റിവെക്കും അത് നമ്മളുടെ കർണങ്ങളിലൂടെയും നേത്രങ്ങളിലൂടെയും കണ്ടതാണ് അല്ലേ അങ്ങനെ കർണങ്ങളാകുന്ന നേത്രങ്ങളാകുന്നതിലൂടെയാണ് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇതൊന്ന് ചെയ്യൂ എന്നാരെങ്കിലും പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഭാഗവത്തേക്കാൾ പ്രാധാന്യം അതാണല്ലോന്ന് അപ്പം നമ്മളവിടെ അസുരത്തിന് ആസുരീകംശത്തിന് വധംപ്പെട്ടു പോയി വശപ്പെട്ടു പോകും എന്നാൽ അത് മാറ്റിവെച്ചിട്ട് അതല്ല പ്രധാനം ഇതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും എൻ്റെ ഇതാണ് ഞാൻ ചെയ്യുക എന്ന് എന്ന് തീരുമാനിക്കാൻ കഴിയുമോ അങ്ങനെ തീരുമാനിക്കപ്പെട്ട് തുടങ്ങാൻ തുടങ്ങുമ്പോൾ ആസുഖ ശക്തികൾ ചണ്ടമുണ്ടന്മാരെ പോലുള്ള ആസുഖ ശക്തികൾ നമ്മളിൽ നിന്ന് പതുക്കെ 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 മാറാൻ തുടങ്ങും അങ്ങനെ മാറണം അങ്ങനെ മാറുമ്പോഴേ നമുക്ക് ദൈവീകരത്തിൽ എത്താൻ കഴിയും അതിനുള്ള ശ്രമമാണ് നമുക്ക് ഈ ജന്മങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുക എത്രയോ ജന്മാന്തരകൃതം പുണ്യമാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ ഒന്ന് വായിക്കാനും ഇതൊക്കെ ഒന്ന് പറയാനും കഴിയുക ഈ ഇതേപോലെ എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ പറയുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പുനർജന്മരഹിതമായ ദേവീ പാദങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക ഈശ്വര പാദങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക ആ പുനർജന്മരഹിതമായ ഈശ്വരപാദങ്ങളിൽ എത്തിച്ചേരുമ്പോഴേ മുക്തി എന്ന പദത്തിലേക്ക് അർത്ഥാവുകയുള്ളു മുക്തി എന്നാവുള്ളൂ അതവരെ ജന്മാന്തരമായി നമ്മൾ മുക്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നറിയും ഇനി അടുത്തത് അങ്ങനെ അവരെല്ലാം ദിക്കുകളിലേക്ക് ഭേദിച്ചുകൊണ്ട് ഓടി പ്രചണ്ഡാട്ടാസ മിശ്രമഭിദ് ചണ്ടികളീച്ച

പ്രചണ്ഡ അഹാസ മിശ്ര അതിഗംഭീരമായ അട്ടഹാസത്തോടുകൂടി അഭിഗമിച്ചിട്ട് ചണ്ഡിക പ്രാഹ ചികെ പ്രാപിച്ചു ഇവിടെ നിന്നാണോ കാളിദേവി വന്നത് അങ്ങോട്ട് തന്നെ ദേവി പോയി ഈ ചണ്ടന്റെയും മുണ്ടന്റെയും ശിരസിനെ അറുത്തെടുത്തുകൊണ്ട് അതിഗംഭീരമായ കൂടി ഈ ദേവി ആരിൽ നിന്നാണോ പുറപ്പെട്ടു വന്നത് നമ്മൾ കണ്ടു കൗശികീ ദേവിയിൽ നിന്നാണ് കാളി ദേവി ഉണ്ടായിരുന്നത് ആ പുറപ്പെട്ടു വന്ന ആ കൗശികി ദേവിയിലേക്ക് തന്നെ അതിഭയങ്കരമായ അട്ടകാശത്തോടു കൂടി ചണ്ഡികാദേവിയെ തന്നെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾക്കായി അവതരിച്ചു വരുന്ന അവതാരങ്ങൾ എല്ലാം ഒന്നിലേക്ക് തന്നെ അലയിക്കുക നമ്മൾ ഏതേത് രൂപത്തിലുള്ള ദേവിയെ ഭജിച്ചാലും ഏതേത് രൂപത്തിലുള്ള ദേവനെ ഭജിച്ചാലും അതെല്ലാം ചെല്ലുന്നത് ഒന്നിലേക്ക് തന്നെയാണ് ആ ഈ മഹാപ്രപഞ്ചമായ ജന്മരഹിതമായ ജനന മരണരഹിതമായ ഭഗവത് പാദത്തിലേക്കാണ് നമ്മളെല്ലാം ചെല്ലുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്ന ആ പാദങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അത് ദേവിയാണ് ആ പാദങ്ങൾ എന്ന് സങ്കല്പിച്ചാൽ നമ്മൾ ആ പാദങ്ങളിലേക്ക് ചെല്ലും ദേവനാണ് ആ പാദങ്ങളെന്ന് സങ്കല്പിച്ചാൽ നമ്മൾ ആ പാദങ്ങളിലേക്ക് ചെല്ലും ആ സങ്കല്പം ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സങ്കല്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മുടെ ദേവനെ മറ്റാർക്കും നമ്മൾ കൊടുക്കേണ്ടതില്ല മറ്റാരുടെയും ദേവനെ നമുക്കും വാങ്ങേണ്ടതില്ല നമുക്കിഷ്ടമുള്ളതെല്ലാം നമ്മുടെ ഭഗവാന് നിവേദ്യമായി അർപ്പിച്ചുകൊണ്ട് ആ നിവേ ഭഗവാ ഭഗവാനെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ രജോ ഗുണ തമോ ഗുണ സ്വാത്വിക ഗുണത്തിനനുസൃതമായ മൂർത്തികളെ നമുക്ക് ആരാധനയ്ക്കായിട്ട് സ്വീകരിക്കാം അങ്ങനെയുള്ള മൂർത്തികളെ അതാത് വസ്തുക്കൾ കൊണ്ടുള്ള നിവേദ്യങ്ങൾ കൊണ്ട് സ്വാത്വിക ഗുണമുള്ള വസ്തുക്കൾ രജോ ഗുണമുള്ള വസ്തുക്കൾ തമോ ഗുണമുള്ള വസ്തുക്കളെ കൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിനനുസൃതമായ വസ്തുക്കളെ കൊണ്ട് തന്നെ നമുക്ക് നിവേദ്യവും നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് ആ ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെയാണ് ആ ദേവീപാദങ്ങളിലേക്ക് തന്നെയാണ് ജനന മരണരഹിതമായ മുക്തിയിലേക്ക് തന്നെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പൂജകളെല്ലാം ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആ ജനന ജനനമരണരഹിതമായ ആ ഭഗവത് മുക്തി പ്രാപിക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക അതിനോട് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും നാമം തന്നെ ജപിച്ചു കൊണ്ടേയിരിക്കുക മയാത്തവത്രോപഹൃതൗ മയാത്തവാത്രോപഹൃതൗ ചണ്ടമുണ്ടശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ചുഷ്യസി യുദ്ധത്തിലെ ചണ്ടമുണ്ടന്തിരുവടിക്ക് പശുക്കളായ ചുണ്ടൻ ചണ്ടമുണ്ടന്മാർ ഉപാകൃതൗ എന്നാൽ കൊണ്ടുവരപ്പെട്ടു താ സ്വയം നിന്തിരുവടി താനെ തന്നെ യുദ്ധയജ്ഞേ രണായുഗത്തിൽ മഹാപശു മഹാപശുക്കളായ ശുംഭം നിശുംഭം ചനുഷ്യസി ശുംബനെയും നിശുംഭനെയും നിഗ്രഹിക്കും രണായാഗത്തിൽ പശുക്കളായ ചണ്ടമുണ്ടന്മാരെ ഞാൻ നിന്തിരുവടിക്കായി കൊണ്ടുവന്നപ്പെട്ടിരിക്കുന്നു ഈ രണയാഗത്തിൽ മഹാപശുക്കളായ ശുംഭ നിശ്ശുംഭന്മാരെ നിന്ദിരുവടി തന്നെ തന്നെ നിഗ്രഹിക്കാം എന്നാണ് എന്ന് പറഞ്ഞ എന്താണ് യാഗത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരെയും ബലി അർപ്പിക്കപ്പെടുന്നത് അതാത് ദേവിക്ക് വേണ്ടിയാണ് ഇവിടെ ഈ കാളീദേവി യജ്ഞാങ്കണത്തിൽ ബലിയർപ്പിക്കപ്പെട്ടത് കൗശികീ ദേവിയുടെ മുന്നിലേക്കാണ് അതുകൊണ്ട് തന്നിലുള്ള എല്ലാ അർത്ഥികളെയും ആ ചണ്ടമുണ്ടരെ യാഗവസ്തുവായി സങ്കല്പിച്ചുകൊണ്ട് ഈ ചണ്ഡികാദേവി കൗശികി ദേവിയിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് താൻ ചെയ്തതെല്ലാം ദേവിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള യാഗം മാത്രമാണ് ഇതിൽ എനിക്കൊരു പങ്കുവില്ല നമ്മളോട് അങ്ങനെ തന്നെ പറയും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദേവിയുടെ ഇച്ഛയനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക കുറെ കഴിയുമ്പോൾ എല്ലാം ദേവീമയമായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും നമ്മൾ ആരെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നോക്കുമ്പോൾ അത് ദേവി അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് നോക്കാൻ കഴിഞ്ഞത് എന്നാൽ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ പറയാം ഇനി ആരോടെങ്കിലും നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാൽ ഓ ദേവി അവനോട് അങ്ങനെ ദേഷ്യപ്പെടാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടു തീർന്നു ആ വിഷമം തീർന്നു പിന്നെ അവനോട് വിരോധമില്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളൊരു വസ്തു കൊടുത്താൽ അത് ദേവി അവന് കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ കൊടുത്തു നമുക്കതിൽ കത്തുത്വമൊന്നുമില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തന്നാൽ നമ്മളെ സ്വീകരിച്ചാൽ ദേവി അത് സ്വീകരിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു നമുക്ക് വേറെ കർത്തൃത്വം ഒന്നുമില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും കർത്തൃത്വം ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്താൽ പ്രത്യേകിച്ച് കർത്തൃത്വം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് ആദ്യം ഇതെല്ലാം അർപ്പിക്കാൻ തുടങ്ങുന്നതെങ്കിൽ കുറച്ചങ്ങനെ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ദേവിയിൽ സമർപ്പണമായിട്ട് തോന്നും അല്ലെങ്കിൽ ദേവി പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് ചെയ്യുമ്പോൾ തന്നെ തോന്നും ഇത് നമ്മൾ തുടക്കത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും ഇത് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പറയാൻ നമുക്ക് കഴിയും അങ്ങനെ ആയി ആയി പറയുമ്പോൾ പിന്നെ അവസാനം ചെയ്യുന്നത് തന്നെ ദൈവീമമായി തീരും അങ്ങനെ വരുമ്പോഴാണ് മോക്ഷപ്രാപ്തിക്കുള്ള യോഗ്യമായി തീരുന്നത് അത് ഒരു ജന്മത്താലൊന്നും സാധ്യവും അല്ല അടുത്തത് നോക്കി താവനീതൃഷ്ടമുണ്ടോ മഹാസുരൗ കല്യാണി ലളിതം ഋഷി പറയുകയാണ് ഋഷി രുവാച ഋഷി പറഞ്ഞു കല്യാണി അനന്തരം ശുഭവാക്കിനെ പറയുന്നവളായ ചണ്ഡിക ഭഗവതി തൗമ മഹാസുരോ ചണ്ടമുണ്ടോ ആ മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവരപ്പെട്ടതായി കണ്ടിട്ട് കാളിയും കാളിയോട് ലളിതാം വജം വാച മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു കല്യാണം കല്യാണിയായിരിക്കുന്ന ചണ്ഡികാദേവി മഹാസുരന്മാര ചമുണ്ടന്മാരെ കൊണ്ടുവന്നത് കണ്ട കാളികയോട് മനോഹരമായ വാക്കുകളെ പറഞ്ഞു ദേവിയോട് മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു തൻ്റെ ഇടത്തേക്ക് ചണ്ടികാദേവി കാളികീദേവി ഈ കൗശികീ ദേവിയായ ചണ്ഡികാദേവിയുടെ പാർവതീദേവിയിൽ നിന്നാണ് കൗശികി ദേവി ഉണ്ടായത് കൗശികാ ദേവിയിൽ നിന്നാണ് ദേവി ഉണ്ടായത് ഈ കാളി ദേവി കാളീദേവി ഇവരെക്കൊണ്ട് ചൗശികീ ദേവിയായ ആ ചണ്ഡികാദേവിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ചണ്ഡി ദേവി ആ കൗശികി ദേവി ഇവരോട് മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു കാരണം തന്നിലേക്ക് തന്നെ ലയിക്കാൻ വരുന്ന ദേവിയെ തന്നിലേക്ക് തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു നമ്മളുടെ അസ്രാംശങ്ങളായ കാര്യങ്ങളെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അടക്കി കഴിയുമ്പോൾ നമ്മളിലുള്ള ആ ഈശ്വരീയ ശക്തി നമ്മെ തന്നെ ഈശ്വരീയ ശക്തിയാക്കി മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത് നമ്മളെ ആ ശക്തി നമ്മെ തന്നെ ഈശ്വരനാക്കി മാറ്റുന്നതാണ് അതുകൊണ്ടാണല്ലോ ഋഷീശ്വരന്മാർ പറയുന്നത് അങ്ങനെ വജിക്കുന്നത് അവർ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് അവർ അവരുടെ ശരീരം ഈശ്വരീയമായി മാറിയതുകൊണ്ടാണ് അങ്ങനെ ഈശ്വരീയമായി മാറുന്നത് കൊണ്ട് പറയുന്നത് മുഴുവൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടെന്നില്ല അതുകൊണ്ട് അവരറിയാതെ പറയുന്നതാണെങ്കിൽ പോലും സംഭവിച്ചു പോകും അപ്പോൾ വാക്കുകളും മന്ത്രങ്ങൾക്ക് തുല്യമായതുകൊണ്ട് അറിയാതെ പോലും ഒന്നും പറയരുത് കാരണം അറിഞ്ഞ് വളരെ കൂടിയ ഉപയോഗിക്കാവുന്നതാണ് നമുക്കൊന്നും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം അങ്ങനെ കഴിയാതിരിക്കുന്നത് ഈ ചെണ്ടമുണ്ടാസുരന്മാർ നമ്മെ വളയപ്പെട്ടതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയാൽ വാക്കുകൾ പോലും വളരെ കുറച്ച് അളന്ന് തൂക്കി വളരെ മന്ത്രസഹിതമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഉപയോഗിക്കാനാണ് ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് ഒരുപാട് സംസാരിക്കാതെ ആവശ്യമുള്ളത് മാത്രം പറയാനാണ് ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് ഇവിടെ അങ്ങനെ ആ ദേവിയെ മധുരങ്ങളായ വാക്കുകളെ കൊണ്ട് ചണ്ഡികാദേവി സ്വീകരിച്ചു വാക്കുകളെ പറഞ്ഞു എന്നാണ് ഇനിയോ യസ്മാണ്ടം ചമുണ്ടം ചേമുഭാഗത ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസിം ആ കാളി ഭഗവതി യാതൊരു കാരണത്താൽ ചണ്ടം ച മുണ്ടം ഗ്രഹീത്വ ചുണ്ടും ഗ്രഹിച്ചിട്ട് ഉപാഗത വന്നു പോകെ അത് നിമിത്തം ഭൂവനത്തിൽ ചാമുണ്ടായി ചാമുണ്ടായെന്ന് ഖ്യാതി ദേവി ഭവിഷ്യത്തി പ്രധയായ ഭവിക്കുന്നു അല്ലയോ കാളി ഭഗവതി ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കൊണ്ട് ലോകത്തിൽ ചാമുണ്ട എന്ന ദേവിയായി ഭവിക്കും അങ്ങനെ കൗശികീ ദേവി ഈ കാളി ദേവിയോട് പറഞ്ഞു നീ ചണ്ടമുണ്ടന്മാട് സരസമായി വന്നതുകൊണ്ട് നീ ചണ്ഡിക എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കൗശികി പാർവതിയിൽ നിന്ന് കൗശികി കൗശികിയിൽ നിന്ന് ഉണ്ടായ കാളി കാളി ചണ്ഡിക എന്ന നാമത്തെ സ്വീകരിക്കുന്നതായി കണ്ടുകൊണ്ട് നമ്മുടെ ഈ അധ്യായം ഇന്ന് തീരുന്നത് ഓം ശ്രീ ശ്രീ മാർക്കണ്ഠേയ പുരാണേ സവർണികേ മനോന്ദരി ദേവീ മഹാത്മേ ചണ്ണ്ടമുണ്ടാസുരവധോ നാമസപ്തമാധ്യായ അങ്ങനെ അധ്യായം ഇന്ന് നമ്മളിവിടെ തീരുകയാണ് ഇനി നാളെ നമുക്ക് അഷ്ടമ അധ്യായം രക്തബീജവധം അത് നമുക്ക് നാളെ ഒരു മണിക്ക് അല്ല നാളെ വൈകിട്ട് എട്ട് മണിക്ക് കാണാം ഒരു മണിക്ക് ഭാഗവതം ലൈവുണ്ട് അതേപോലെ അഞ്ച് മണിക്ക് രാമായണവും ലൈവ് ഉണ്ട് കാണാൻ കഴിയുന്നവർ ഇതെല്ലാം കാണുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം എല്ലാവരിലേക്കും എത്തട്ടെ ലൈവ് ആവശ്യമുള്ളവർക്ക് സൗകര്യമനുസരിച്ച് കാണണമെങ്കിൽ ഇത് നിങ്ങൾ പറഞ്ഞാലേ കാണാൻ കഴിയും അതുകൊണ്ട് കഴിയുന്നു ഇതൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയം നാമഞ്ചിപ്പിച്ചിട്ട് നമുക്ക് നടത്താം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ബദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ബദ്രേ നാരായണ എൻ്റെ ദേവി ഭഗവതി